കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും അങ്ങനെയാണല്ലോ ചൊല്ല് തലസ്ഥാനത്തെ സി പി എമ്മിൻ്റെ കാര്യവും ഏകദേശം അങ്ങനെയാണ് നല്ല കാര്യങ്ങൾക്ക് സർക്കാരിനും സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കുമൊക്കെ പിന്തുണ നൽകുമ്പോഴും ചില കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് പറയാതിരിക്കാനാകില്ല തന്നെ സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം തിരുവാതിരയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ അതൊക്കെ യുക്തിയുടെ പ്രശ്നമാണ് സാമാന്യ ബോധത്തിൻ്റെ പ്രശ്നമൊക്കെയാണ് പക്ഷേ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഒരു കോവിഡ് ക്ലസ്റ്ററായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഞെട്ടലോടെ തന്നെ തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ് സമ്മേളന പ്രതിനിധികളിൽ ചിലർക്ക് എം എൽ എ ഐ വി സതീഷും മോഹനനും അടക്കമുള്ള ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നതിന് ശേഷവും അടച്ചിട്ട മുറിയിൽ എ സി പ്രവർത്തിപ്പിച്ച് സമ്മേളന പ്രതിനിധികൾ യോഗം ചേർന്നു എന്ന് പറഞ്ഞാൽ അന്നേ ഉയർന്ന വിമർശനങ്ങൾക്ക് ഇപ്പോൾ കോവിഡ് മറുപടി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ യോഗത്തിൽ പങ്കെടുത്ത ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾക്കടക്കം കോവിഡ് വന്നിരിക്കുന്നു ഇപ്പോൾ ടി എൻ സീമയും എസ് എ സുന്ദറും ഡി കെ മുരളിയും ബാലചന്ദ്രനും അടക്കമുള്ള ആളുകൾക്ക് കോവിഡ് വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു ആ സമ്മേളന പ്രതിനിധികളായിരുന്ന നിരവധി പേർക്ക് കോവിഡ് പോസിറ്റീവാണ് എന്ന വാർത്തയാണ് ഇവരൊക്കെ പലതരത്തിൽ ജനങ്ങളുമായ ആ സമ്മേളനത്തിന് ശേഷവും ഇടപഴകിയ ആളുകളാണ് അപ്പോൾ കോവിഡ് വ്യാപനത്തിൻ്റെ ഒരു ക്ലസ്റ്ററായി ആ ജില്ലാ സമ്മേളനം മാറി എന്നുള്ളതാണ് നാം നേരത്തെ പറഞ്ഞ ആ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ തന്നെ ഈ ഐ ബി സതീഷിനും മറ്റ് പ്രതിനിധികൾക്കുമൊക്കെ കോവിഡ് ബാധ ഉണ്ടായി എന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ എന്തുകൊണ്ട് താൽക്കാലികമായെങ്കിലും ഈ സമ്മേളനം നിർത്തിവെച്ചുകൂടാ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു എന്താണ് പ്രശ്നം സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസുമൊക്കെ നടക്കാൻ ഇനിയും സമയമുണ്ട് അതിനിടയിൽ ഒന്ന് ഈ തീവ്രതയൊന്ന് മാറിയിട്ട് ആ സമ്മേളനത്തിൻ്റെ തുടർ നടപടികൾ നടന്നാൽ എന്ത് എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ വലിയ കാശുമൊക്കെ ചിലവാക്കി വലിയ ഒരുക്കങ്ങളൊക്കെ നടത്തിയതാണ് അതിൻ്റെ ഒരു ഫ്ലോ ഇല്ലാതായി പോകുമെന്നുള്ള ബാധഗതികളായിരുന്നു ഉയർത്തിയത് ഇപ്പോൾ ഐ എസ് എൽ പോലെയുള്ള കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുന്ന കായികമേള പോലും ഇതിൻ്റെ പേരിൽ മാറ്റിവെക്കുന്ന അവസ്ഥ ഉണ്ടായില്ലേ അപ്പോൾ ആ പണച്ചെലവും ഒരുക്കങ്ങളും ഒന്നും നമ്മളൊരു കാരണമായി കാണരുത് സംഘടനാ സംവിധാനത്തിന് ഏതെങ്കിലും തരത്തിൽ അത് കോട്ടമുണ്ടാക്കുമോ എന്നുള്ളതായിരുന്നല്ലോ ഒരു വലിയ പ്രശ്നം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സമ്മേളനമൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ വിഭാഗീയതയുടെ കേന്ദ്രമൊന്നും അല്ലാത്തത് കൊണ്ട് ആ സമ്മേളനം ഓൺലൈനായി നടത്തിയാൽ പോലും എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ എന്നുള്ള ചോദ്യം സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് എതിരാളികളെയൊക്കെ ഈ മരണത്തിൻ്റെ വ്യാപാരികളെ നടക്കം വിളിച്ച് ആക്ഷേപിച്ചിരുന്നവർ ഇത്തരമൊരു സാഹചര്യം തലസ്ഥാന ജില്ലയിൽ ഉണ്ടാകുന്നതിന് കാരണക്കാരായി മാറുന്നുണ്ട് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാട്ടുമ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നതിലേക്കാണ് ഈ ജില്ലാ സമ്മേളന പ്രതിനിധികൾക്ക് കൂട്ടത്തോടെ ഉണ്ടായിരിക്കുന്ന കോവിഡ് ബാധ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത്